നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് അമനിയോട്ടിക് ഫ്ലൂയിഡ് വോളിയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമുണ്ടാകുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് ഒലിഗോ ഹൈഡ്രാമ്നിയോസ് ആൻഡ് പോളി ഹൈഡ്രാമ്നിയോസ് അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ഡിക്രീസ്ഡ് വോളിയം അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് വോളിയം ഈ രണ്ട് സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒന്ന് ഒലിഗോ ഹൈഡ്രാമ്നിയോസ് മറ്റൊന്ന് പോളി ഹൈഡ്രാമ്നിയോസ് അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒലിഗോ ഹൈഡ്രാമ്നിയോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഒലിഗോ എന്നുള്ള വേർഡ് നമുക്കറിയാം ഡിക്രീസ്ഡ് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്നു അല്ലെ ഡിക്രീസ്ഡ് എന്നുള്ളൊരു മീനിങ് ആണ് ഒലിഗോയ്ക്കുള്ളത് അപ്പോൾ ഒലിഗോ ഹൈഡ്രാമ്നിയോസ് എന്ന് പറയുമ്പോൾ ഓർക്കുക അമനിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം ഡിക്രീസ് ആകുന്ന ഒരു അവസ്ഥ ഡിക്രീസ്ഡ് വോളിയം ഓഫ് അമനിയോട്ടിക് ഫ്ലൂയിഡ് ഓർ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് അമനിയോട്ടിക് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഒലിഗോ ഹൈഡ്രാമ്നിയോസ് എന്ന് പറയുന്നത് ഇനി മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഈ അമനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അമനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് നോക്കുന്നത് എങ്ങനെയാണെന്ന് അമനിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം നമ്മൾ അസസ് ചെയ്യുന്നത് അമനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എടുത്തിട്ടാണ് അല്ലേ അതായത് യൂട്രസ് അല്ലെങ്കിൽ അബ്ഡോമനെ നാല് ക്യാവിറ്റി ആക്കിയിട്ട് നാല് ക്യാവിറ്റിയുടെ ഡെപ്ത് എത്രയാണെന്നുള്ള യു എസ് ജി വെച്ച് അസസ് ചെയ്യുക എന്നിട്ട് നാല് ക്യാവിറ്റിയുടെയും ഏറ്റവും മാക്സിമം സൈസുള്ള രണ്ട് ക്യാവിറ്റിയുടെ സൈസുകൾ തമ്മിൽ ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ അമനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു നോർമൽ അമനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 to 25 ആണ് ഓക്കെ അതിന്റെ ഇൻഡെക്സിന്റെ വാല്യൂ എങ്ങനെയാണ് 5 to 25 ആണ് നോർമൽ AFI ഇപ്പം 5 to 25 ഇടയിൽ AFI അല്ലെങ്കിൽ അമനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം അമനിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം നോർമലാണെന്ന് പറയാം എന്നാൽ ഈ AFI അമനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് കുറയുമ്പോൾ അല്ലെങ്കിൽ ലെസ് ദാൻ 5 ഒക്കെ ആകുമ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ് ഒലിഗോ ഹൈഡ്രാമ്നിയോസിൻ്റെ സൂചനയാണ് അപ്പോൾ ഒലിഗോ ഹൈഡ്രാമ്നിയോസിലെ അമനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 5 എന്നോർക്കാം ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫണ്ടൽ ഹൈറ്റ് അമനിയോട്ടിക് ഫ്ലൂയിഡും അതുപോലെ തന്നെ ഫീറ്റൽ ഡെവലപ്മെൻ്റ് ഒക്കെ കാരണമാണല്ലോ ഫണ്ടൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതല്ലേ പ്രഗ്നൻസി പീരീഡിൽ എന്നാൽ ഇവിടെ അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം കുറവായതുകൊണ്ട് ഫണ്ടൽ ഹൈറ്റ് എന്തായിരിക്കും നോർമൽ ജസ്റ്റേഷൻ വീക്കിനേക്കാളും കുറവായിരിക്കും ഓക്കെ ലോ ഫണ്ടൽ ഹൈറ്റ് എന്ന് ഓർക്കുക കാരണം അബ്ഡോമിനൽ ഗർത്ത് കുറവാണ് അബ്ഡോമിൻ്റെ ആ ഒരു ഡെപ്ത് കുറവായതുകൊണ്ട് ഫണ്ടൽ ഹൈറ്റ് കുറവായിരിക്കും ചാൻസ് ഫോർ മാൽ പ്രസൻറ്റേഷൻ ഈ മാൽ പ്രസൻറ്റേഷൻ അതായത് ഫോർ എക്സാമ്പിൾ ബ്രീച്ച് പ്രസൻറ്റേഷൻ ആകാം അല്ലെങ്കിൽ ഷോൾഡർ പ്രസൻറ്റേഷൻ ആകാം അങ്ങനെ എന്തെങ്കിലും ആകാം മാൽ പ്രസൻറ്റേഷൻ ഈ മാൽ പ്രസൻറ്റേഷനൊക്കെ ഏറ്റവും കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഒലിഗോ ഹൈഡ്രാമ്നിയോസ് എന്ന് പറയുന്നത് കാരണം ഫീറ്റൽ റൊട്ടേഷൻ അല്ലെങ്കിൽ സെഫാലിക് പെൽവിക് വേർഷൻ ഒന്നും നടക്കാതെ ഫീറ്റൽ റൊട്ടേഷൻ ഒന്നും നടക്കാതെ ഇരിക്കുക ഫീറ്റൽസ് അവിടെ തന്നെ സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതുമൂലം എന്തുണ്ടാകാം മാൽ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഇവിടെ കൂടുതലായിരിക്കും ഫീറ്റൽ പാർട്സ് പ്രോമിനൻ്റ് ആയിരിക്കും അതായത് നമ്മൾ ഫണ്ടൽ ഹൈറ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഫണ്ടൽ ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് ഫീറ്റൽ പാർട്സ് ഒക്കെ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് അബ്ഡോമനിലൂടെ ഇത് കാണാൻ പറ്റും അതിൻ്റെ ഒരു ആ ഒരു അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് കാണാം അതിൻ്റെ ഒരു മാപ്പ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പ്രൊട്രൂഡഡ് ഫീറ്റൽ പാർട്സ് എന്നൊരു ക്ലിനിക്കൽ ഫീച്ചറായിട്ട് നമുക്ക് പറയാം ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം കുറവാണ് സ്വാഭാവികമായിട്ട് അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സോ അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം കൂട്ടാനായിട്ട് നമ്മൾ ഫ്ലൂയിഡ് ഇൻസ്റ്റിൽ ചെയ്യുക ഫ്ലൂയിഡ് നമ്മളിവിടെ IV ആയിട്ടല്ല കൊടുക്കുന്നത് ഡയറക്റ്റ് ഇൻസ്റ്റിലേഷനാണ് IV ഡയറക്റ്റ് ഫ്ലൂയിഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഐസോട്ടോണിക് ഫ്ലൂയിഡ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു യുട്രൈൻ ക്യാവിറ്റിയിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്നു അങ്ങനെ ഈ ഫ്ലൂയിഡ് ഐസോട്ടോണിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് യുട്രൈൻ ക്യാവിറ്റിയിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്ന ഡയറക്റ്റ്ലി യുട്രൈൻ ക്യാവിറ്റിയിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് അമനിയോ ഇൻഫ്യൂഷൻ എന്നുള്ളത് അപ്പോൾ അമനിയോട്ടിക് ക്യാവിറ്റി അല്ലെങ്കിൽ അമനിയോട്ടിക് മെംബ്രനിലേക്ക് ഫ്ലൂയിഡ് ഇൻഫ്യൂസ് ചെയ്യുക ഡയറക്റ്റ്ലി ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അമനിയോ ഇൻഫ്യൂഷൻ ഈ അമനിയോ ഇൻഫ്യൂഷൻ എൻ്റെ മെയിൻ റാഷണൽ അല്ലെങ്കിൽ അമനിയോ ഇൻഫ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് അമനിയോ ഇൻഫ്യൂഷൻ്റെ പ്രധാന റാഷണൽ എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് കോഡ് കംപ്രഷൻ എന്നുള്ളതാണ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അമനിയോ ഇൻഫ്യൂഷൻ്റെ പ്രധാനപ്പെട്ട റാഷണൽ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് കോഡ് അംബിലിക്കൽ കോഡിൽ ഉണ്ടാകുന്ന കംപ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് അമനിയോട്ടിക് ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് ഫീറ്റസിൽ എന്തുണ്ടാകാം ഈ ഫീറ്റസ് എന്ത് ചെയ്യാം കോഡിനെ വന്ന് കംപ്രസ് ചെയ്യാം ഇപ്പോൾ ഫീറ്റസും കോഡും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അമനിയോ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ അമനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഐസോട്ടോണിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഡയറക്റ്റ്ലി ഇൻസ്റ്റിൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഒലിഗോ ഹൈഡ്രാമ്നിയോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോളി ഹൈഡ്രാമ്നിയോസ് പോളി എന്ന് പറയുമ്പോൾ ഓർക്കുക കൂടുതൽ
ഇൻക്രീസ്ഡ്. അപ്പോൾ ഇൻക്രീസ്ഡ് വോളിയം ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ് ആണ് പോളിഹൈഡ്രാമിയോസ് എന്ന് പറയുന്നത്, ഓവർ പ്രൊഡക്ഷൻ ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ AFI അല്ലെങ്കിൽ അമിനോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നോർമലിനേക്കാളും കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ ഒലിഗോ ഹൈഡ്രാമിനോസിൽ പറഞ്ഞത് അമിനോട്ടിക് ഫ്ലൂയിഡ് നോർമലിനേക്കാളും കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അമിനോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വിൽ ബി മോർ ദാൻ 25 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം ഹൈ ആയതുകൊണ്ട് ആ അമിനോട്ടിക് ഫ്ലൂയിഡ് ഡയഫ്രം, നമ്മുടെ റെസ്പിറേറ്ററി മസിൽ ആയിട്ടുള്ള ഡയഫ്രത്തിലേക്ക് എന്ത് ചെയ്യാം, ഒരു പ്രഷർ കൊടുക്കാം. അങ്ങനെ ഡയഫ്രത്തിലേക്ക് കംപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് മദറിന് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഒക്കെ ഉണ്ടാകാം. അതൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. സോ മെറ്റേണൽ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടാകാം. അബ്നോർമലി ഹൈ ഫണ്ടൽ ഹൈറ്റ് ആയിരിക്കും, അതായത് ആ ജെസ്റ്റേഷണൽ വീക്കിൽ കാണേണ്ട ഫണ്ടൽ ഹൈറ്റിനേക്കാളും ഹയർ ആയിരിക്കും ഫണ്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. കാരണം അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം എക്സ്ട്രാ ആണ്, ലാർജ് ആണ്, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ ഫണ്ടൽ ഹൈറ്റ് വിൽ ഓൾസോ ബി അബ്നോർമലി ഹൈ എന്ന് ഓർക്കാം. ഹാർട്ട് ബേൺ ഉണ്ടാകാം. ഈ ഡയഫ്രമാറ്റിക് കംപ്രഷനൊക്കെ ഉള്ളതുകൊണ്ട് മദറിന് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകാം, ഹാർട്ട് ബേൺ ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ബേൺ ഉള്ളത് കൊണ്ട് നമ്മൾ ആൻറ്റാസിഡ്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം കൂടുതലാണ്, അപ്പോൾ ആ വോളിയത്തിനെ അമിനോട്ടിക് ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്യുക, അമിനോട്ടിക് ഫ്ലൂയിഡിനെ പുറത്തേക്ക് കളയുക. അങ്ങനെ അമിനോട്ടിക് ഫ്ലൂയിഡിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് അമിനിയോ റിഡക്ഷൻ എന്ന് പറയും. അമിനിയോ റിഡക്ഷൻ, അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോളിയം കുറയ്ക്കുക, അമിനിയോ റിഡക്ഷൻ. ഈ അമിനിയോ റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത് അമിനിയോ സിന്തസിസ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടാണ്. അതായത് അമിനിയോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി അമിനിയോട്ടിക് ക്യാവിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ യൂട്രൈൻ ക്യാവിറ്റിയിൽ നിന്നുള്ള അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യാനായിട്ട് എടുത്ത ഒരു ട്യൂബാണ് അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് അമിനിയോ സിന്തസിസ് എന്ന് പറയുന്നത്. അത് തെറാപ്യൂട്ടിക്കലും ചെയ്യാറുണ്ട്, ഡയഗ്നോസ്റ്റിക് പർപ്പസിനും ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ തെറാപ്യൂട്ടിക് അമിനിയോ സിന്തസിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അമിനിയോ സിന്തസിസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്തിട്ടാണ് അമിനിയോ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്.